Hi friends, ellavarkkum pesumithra YouTube channel like swagatham. Ini verana examukalku previous question paper workout cheyyanadhu valare important aayittulla kaaryamaanu. Appo ippo ivide koduthirikkunna 2023 la nadanna oru exam inde question paper aanu. Namukku video like kadakkam. First question. G20 rajyangalde lakshyangalil pedathathu edaanu? Answer option B aanu. Rajyantara vyaparathinte 75% ulpadanam. Idaanu thettayittullathu. Appo G20 rajyangalde lakshyangal endokkeyaanu? Aagola saampathika valarcha punasthapikkuka. രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം ഇത്രയൊക്കെയാണ് ലക്ഷ്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ് അപ്പോൾ അഭിലാഷ് ടോമി ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചു വന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ 2013 മാർച്ച് 31നാണ് അടുത്ത ക്വസ്റ്റ്യൻ സമബന്ധി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികളാണ് സമബന്ധി ഭോജനമാണെങ്കിൽ അത് വൈകുണ്ഠസ്വാമിയാണ് മിശ്രഭോജനമാണെങ്കിൽ അത് സഹോദരൻ അയ്യപ്പനാണ് പന്തി ഭോജനമാണെങ്കിൽ അത് തൈക്കാട് അയ്യയാണ് ഇനി പ്രീതി ഭോജനമാണ് ചോദിക്കുന്നെങ്കിൽ അത് വാക്ഭടാനന്ദനാണ് പ്രീതി ഭോജനം വാക്ഭടാനന്ദൻ പന്തി ഭോജനം തൈക്കാട് അയ്യ മിശ്രഭോജനമാണെങ്കിൽ അത് സഹോദരൻ അയ്യപ്പൻ സമബന്ധി ഭോജനമാണെങ്കിൽ അത് വൈകുണ്ഠസ്വാമികളാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിൽ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ടും നാലും ബുഷ്മനും ഉണ്ട് തുറക്ക് അപ്പൊ ബുഷ്മൻ തുറക്കും ഇത് രണ്ടും ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് ഓപ്ഷൻ ബി ആയ കൈലാസ് സത്യാർത്ഥിയാണ് അപ്പോൾ ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കൈലാസ് സത്യാർത്ഥി ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന അണ്ണാഹസാരയുമായി ബന്ധപ്പെട്ട ഒരു സമര മുന്നേറ്റമാണ് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന സമര മുന്നേറ്റം അണ്ണാഹസാരയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതേപോലെ നർമ്മദ ബച്ചാവോ ആന്തോളൻ ആണെങ്കിൽ അത് മേധാ പട്കറുമായിട്ട് ബന്ധപ്പെട്ടതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ ഇനി അതേപോലെ തന്നെ ഈ ഒരു മസ്ദൂർ കിസാൻ ശക്തി സംഘം എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകയാണ് അരുണ റോയ് മസ്ദൂർ കിസാൻ ശക്തി സംഘം എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകയാണ് അരുണ റോയ് എന്ന് പറയുന്നത് വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘം എന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ സ്ഥാപകയാണ് അരുണ റോയ് ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ ആണെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കൈലാസ് സത്യാർത്ഥി അടുത്ത ക്വസ്റ്റ്യൻ മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് പുറനാനൂറാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം മൂലധനമാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ് ഗോൾഡൻ ബൂട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് കിലിയൻ എംബാമ്പയാണ് കിലിയൻ എംബാമ്പെ ഫ്രാൻസ് ആണ് ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ഇനി ഗോൾഡൻ ബോൾ ആണെങ്കിൽ അത് ലയണൽ മെസ്സിയാണ് ഗോൾഡൻ ബോൾ ആണെങ്കിൽ അത് ലയണൽ മെസ്സിയാണ് അതേപോലെ ഗോൾഡൻ ഗ്ലൗ മികച്ച ഗോൾ കീപ്പർക്ക് കൊടുക്കുന്ന ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ലഭിച്ചത് എമിലിയാനോ മാർട്ടിനസിനാണ് എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ ഈ ഒരു ഗോൾ കീപ്പറാണ് പുള്ളിക്കാരനാണ് ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത് മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരമായ ഗോൾഡൻ ഗ്ലൗ ലഭിച്ചത് എമിലിയാനോ മാർട്ടിനസിനാണ് അടുത്ത ക്വസ്റ്റ്യൻ 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രമാണ് ഐസൺ ആണ് 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രമാണ് ഐസൺ അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന ഒരു സർവകലാശാലയാണ് പാർമയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചൂടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ് മാനക രേഖാംശം ഇന്ത്യയുടെ അതേപോലെ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ അക്ഷാംശരേഖ ചോദിച്ചു കഴിഞ്ഞാൽ അത് 23.5 ഡിഗ്രി നോർത്ത് ആണ് അല്ലെങ്കിൽ 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത് എന്താണത് ഉത്തരായന രേഖയാണ് അപ്പൊ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ് ഉത്തരായന രേഖയാണ് 23.5 ഡിഗ്രി നോർത്ത് അടുത്തത് ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ് അതിന് ആൻസർ ഓപ്ഷൻ എ 30 ഡിഗ്രിയാണ് അപ്പൊ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവയാണ് ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം അപ്പൊ ഹിമാനിയുടെ ഒരു നിക്ഷേപണ ഭൂരൂപം ചോദിച്ചു കഴിഞ്ഞാൽ അത് കരേവയാണ്
അടുത്ത ക്വസ്റ്റ്യൻ, കൃഷി അധിഷ്ഠിത വ്യവസായം ഇതിൽ ഏതാണ് കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത്? ആൻസർ ചെയ്യാണ് പഞ്ചസാര വ്യവസായമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? ആൻസർ ബി ആണ്, വിശാഖപട്ടണമാണ്. ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല വിശാഖപട്ടണത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ്, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഡി ആയ ഷിപ്കിലയാണ്, ഷിപ്കിലയാണ് ആൻസർ വരുന്നത്. അതേപോലെ തന്നെ ഇനി സോജില ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രീനഗർ കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ശ്രീനഗറിനെയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില എന്ന് പറയുന്നത്. അതേപോലെ നാഥുലയാണെങ്കിൽ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല പാസ് എന്ന് പറയുന്നത്. അതുപോലെ ചാങ്ങല എന്താണ്? ലഡാക്കിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ലഡാക്കിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചാങ്ങല. നാഥുലയാണെങ്കിൽ സിക്കിമിനെയും ടിബറ്റിനെയും. സോജിലയാണെങ്കിലോ അതിവിടെ കൊടുത്തേക്കുന്ന അത് കാശ്മീരിനെയും ശ്രീനഗറിനെയും തമ്മിലാണ്. ശ്രീനഗർ കാശ്മീരാണ് സോജില. ഷിപ്കില ആണെങ്കിൽ അത് ഹിമാചൽ പ്രദേശിനെ ടിബറ്റിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്, പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആയ കൽക്കരിയാണ്, കൽക്കരി ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിലും ശരിയായ വസ്തുത ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഒന്നും രണ്ടും എന്നിവയാണ്. അതായത് ഒന്ന് എന്താണ്, ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഗ്രാമീണ റോഡുകളുടെ കാര്യമാണ് പറയുന്നത്, ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. അടുത്തത് ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പൊ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്, സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഗ്രാമീണ റോഡുകൾ അങ്ങനെയല്ല, സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നത് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് 1986. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രമാബായിയാണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതാണ്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതാണ്? അത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആണ്, അഹമ്മദാബാദ് സത്യാഗ്രഹമാണ്. 1918 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സത്യാഗ്രഹം. അതേപോലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917. ഖേദ സത്യാഗ്രഹമാണ് 1918. ബർദോളിയാണെങ്കിൽ 1928. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി കൈസറേ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിന് എതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ ബി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ് കൈസറേ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരിച്ചു നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ഗേഡിലിയോണ്, റാണി ഗേഡിലിയോനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? വർഷം 1922. 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, ഫസൽ അലിയാണ്. അതിലുള്ള മെമ്പർമാരാണ് സർദാർ കെ എം പണിക്കരും അതേപോലെ ഹൃദയനാഥ് കുൻസ്രു, എച്ച് എൻ കുൻസ്രു, ഇവർ രണ്ടുപേരുമായിരുന്നു അതിലെ അംഗങ്ങൾ. ഫസൽ അലി ആയിരുന്നു അതിലെ കമ്മീഷന്റെ ചെയർമാന്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? പൂർണ്ണ സ്വരാജ് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ലാഹോർ സമ്മേളനമാണ്, 1929 ലാഹോർ സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? വ്യക്തി സത്യാഗ്രഹം നടന്നത് 1940, അതിനു വേണ്ടിയിട്ട് ആദ്യം ഗാന്ധിജി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി, വിനോബ ഭാവേനെയാണ് തിരഞ്ഞെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ അസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്?
ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? എന്തായാലും പി ടി ഉഷയും ഷൈനി വിൽസണും ഒന്നും ആവില്ല, പി ആർ ശ്രീജേഷ് ഒരിക്കലും ആവില്ല. പിന്നെ ആരാണ്? ഓപ്ഷൻ ബി ആയ സി കെ ലക്ഷ്മണനാണ്. സി കെ ലക്ഷ്മണനാണ് 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി. അടുത്ത ക്വസ്റ്റ്യൻ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആൻസർ ഡി ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? സി ആണ്, ഇടുക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ, കോട്ടയം, എറണാകുളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2695 മീറ്റർ ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ എത്രയുണ്ട് കേരളത്തിൽ? ആൻസർ ഓപ്ഷൻ ബി, ആൻസർ ഓപ്ഷൻ വരുന്നത് ബി ആണ്, 14 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2005. 2005 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജൂൺ സെപ്റ്റംബർ ആണ്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം, കേരള പഞ്ചായത്തി രാജ് പാസാക്കിയ വർഷം എന്ന് ചോദിച്ചിരിക്കുന്നത് 1994 കേരള നിയമസഭ പാസാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ സി ആയി ഇ.എം.എസ്. നമ്പൂതിരിപ്പാടാണ്. ഇ.എം.എസ്. നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. അടുത്ത ക്വസ്റ്റ്യൻ 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ എ ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികളാണ്. വെൺനീച ഭരണം എന്നാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചത്, അത് വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? അത് പ്രേംജിയാണ്. ഋതുമതി എന്ന നാടകമാണെങ്കിൽ അത് പ്രേംജിയുടെയാണ്. അപ്പോൾ പ്രേംജി എന്നറിയപ്പെടുന്നത് ആരാണ്? എം പി ഭട്ടതിരിപ്പാടാണ്. എം പി ഭട്ടതിരിപ്പാടാണ്, പി ആണ് എം പി, അതുപോലെ പ്രേംജിയുടെ പി, അങ്ങനെ കണക്ട് ചെയ്യുക. എം പി ഭട്ടതിരിപ്പാട് പ്രേംജിയാണ്. അദ്ദേഹത്തിന്റെ നാടകമാണ് ഋതുമതി എന്ന് പറയുന്നത്. ഇവിടെ എം ആർ ഭട്ടതിരിപ്പാടുണ്ട്. എം ആർ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ നാടകമാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. മറക്കുടയ്ക്ക് ഉള്ളിലെ മഹാനരകം എന്ന് പറയുന്നത് എം ആർ ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. ഋതുമതി ആണെങ്കിൽ അത് പ്രേംജിയുടെയാണ്, അത് എം ബി ഭട്ടതിരിപ്പാടാണ്. ഇനി വീട്ടി ഭട്ടതിരിപ്പാടാണ്, അദ്ദേഹത്തിന്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടെ കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാര ഗുരുദേവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചിട്ടാണ്? അപ്പോ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ എ പയ്യന്നൂരിൽ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ 1904 അധസ്ഥർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കയ്യൂർ സമരം നടന്ന വർഷം ഡേറ്റ് സഹിതമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1941 മാർച്ച് 28. അടുത്ത ക്വസ്റ്റ്യൻ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആരാണ്? ഓപ്ഷൻ ഡി എ കെ ജി ആണ്, എ കെ ഗോപാലനാണ്
പട്ടിണിജാഥ നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഇവിടെ വരുന്ന ഓപ്ഷൻ ബി ആണ്, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പൊ സമ്മേളന സ്വാതന്ത്ര്യമുണ്ട്, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ഇല്ലാത്ത എന്താണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, മാഡം ഭിക്കാജി ഗാമയാണ്. മാഡം ഭിക്കാജി ഗാമയാണ്. സ്ട്രട്ട്ഗാർട്ട് ജർമ്മനിയിൽ വെച്ചിട്ടാണ് ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത്, 1907. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ്, പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മൗലിക കടമയല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വജാഹത്ത് ഹബീബുള്ളയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ആദ്യത്തെ വജാഹത്ത് ഹബീബുള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം, ദേശീയ ഗീതമാണ് വന്ദേ മാതരം, ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആൻസർ ഓപ്ഷൻ എ, ആനന്ദമഠമാണ്, ആനന്ദമഠമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ്, അവസര സമത്വം ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 16 ആണ്, 16-ാമത്തെ വകുപ്പിലാണ് അവസര സമത്വം പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ ബി, 1950 ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ആയ ഡേ തന്നെയാണ്, 1950 ജനുവരി 26 ആണ് അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഓപ്ഷൻ ഡി, ബംഗാളി ഭാഷയിലാണ്, ജനഗണമന ബംഗാളി ഭാഷയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്, ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 2-ഉം 4-ഉം ശരിയാണ്. 2 എന്താണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്, മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. അടുത്തത് 4 എന്ന് പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ലാണ്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? ഓപ്ഷൻ ഡി, വൃക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം, അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ജീവകം സി ആണ്, വൈറ്റമിൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്, കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി, അത് ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഉഷസ് ആണ്, ഉഷസ്. അടുത്ത ക്വസ്റ്റ്യൻ, തൊണ്ടമുള്ളിന് ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? ഓപ്ഷൻ ബി, ബാക്ടീരിയ ആണ്. അപ്പൊ ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്നത് ബാക്ടീരിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പച്ചമുളക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ, ഉജ്ജ്വലയാണ്. അപ്പൊ സങ്കരയിനം പച്ചമുളകാണ് ഉജ്ജ്വല. അടുത്ത ക്വസ്റ്റ്യൻ, ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, തണ്ടിൽ നിന്നാണ്. അപ്പൊ ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നിയാണ്, കോന്നിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ്, പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, വന്ദനാശിവയാണ്, വന്ദനാശിലയല്ല, വന്ദനാശിവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? അപ്പൊ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, അമോണിയം ക്ലോറൈഡ് ആണ്. അപ്പൊ ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത്? ആഹാരം ഏത് വാതകവുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ്
ഊർജം ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആൻസർ എ, തന്മാത്രയാണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ്, പദാർത്ഥത്തിന്റെ എന്നാണ് ചോദിക്കുന്നത് കൊണ്ട് തന്മാത്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, കാൽസ്യം കാർബണേറ്റ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ലഭിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാമാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഒന്നും രണ്ടും ശരിയാണ്. അതായത് ഹൈഡ്രോജനും കാർബണും അടങ്ങിയിട്ടുണ്ട്. അടുത്തത്, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മഞ്ഞയാണ് ലഭിക്കുന്നത്. പച്ചയും ചുവപ്പും ചേർന്ന് കഴിഞ്ഞാൽ മഞ്ഞയാണ് ലഭിക്കുന്നത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ സമ്പർക്ക ബലം ഏതാണ്? ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, കർഷണബലമാണ്. സമ്പർക്ക ബലമാണ് കർഷണബലം. അടുത്തത്, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓപ്ഷൻ സി, വികിരണമാണ്. വികിരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എവിടെ വസ്തുവിന്റെ ഭാരം പൂജ്യമായിരിക്കും? എവിടെയാണ് വസ്തുവിന്റെ ഭാരം പൂജ്യമായിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, ഭൂമധ്യരേഖയിൽ. ഭൂമധ്യരേഖയിൽ വസ്തുവിന്റെ ഭാരം പൂജ്യമായിരിക്കും. ഇനി നമ്മൾ 80 ക്വസ്റ്റ്യൻസ് ഇവിടെ കണ്ടിരിക്കുകയാണ്. ഇത്രയും നമ്മൾ പഠിച്ചു വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.